ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഒരു അംഗത്തിന് അങ്ങാണ് ഇറങ്ങി എന്നാടാ ഒരു അംഗം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം അപ്പം ഇൻട്രോ എടുക്കുന്നത് കണ്ടോ, എങ്ങനെയുണ്ടോ ലക്ഷണ്ണ? ആണത്തി നിൽക്കുകയാണ്, പൊളിച്ചടിക്കുക, പറക്കുഴി പറ്റിക്കുക. ഇന്ന് ഞങ്ങള് കായൽപ്പത്ത് പറക്കുഴി മോട്ടറൊക്കെ വെച്ച് പറ്റിക്കും. മോട്ടർ ഞാൻ എഞ്ചിന് പെട്രോൾ എഞ്ചിനാണ് കേട്ടോ, എടുത്ത് വാടക എടുത്ത് പറ്റിക്കുകയാണ്. ഒരുപാട് മീനുണ്ട്, ഒരുപാട് മീനുണ്ട്, കൈയിടാൻ പറ്റുന്ന മീനുണ്ട് അല്ലേ. അപ്പം വെള്ളം പറ്റുമെന്ന് അറിയത്, കാരണം കറണ്ട് പോയായിരുന്നു നേരത്തെ. അപ്പം മോട്ടർ നടത്തി കുറച്ച് വെള്ളം പറ്റിച്ച് നല്ലതായിരുന്നു. പക്ഷേ അത് നമ്മുടെ കഷ്ടകാലത്ത് കറണ്ട് പോയതുകൊണ്ട് ഇനി സമയം എടുക്കും. എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ്. ഒത്തിരി പേര് മുടിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ കൊച്ചുമാറിനുണ്ട്, ബിജുമ്പിയുണ്ട്, ബിജുണ്ണുണ്ട്, പിന്നെ നമ്മുടെ ഫുഡ് പേരുന്ന അജയനുണ്ട്, ബാബുച്ചേട്ടനുണ്ട്, ഇവിടെ കുഞ്ഞുമോച്ചേട്ടൻ വെച്ചാനുണ്ട്, പിന്നെ സലേഷനുണ്ട്, പിന്നെ നമ്മുടെ നമ്മുടെ ടീമെല്ലാം ഉണ്ട്. ഒരു അടിപൊളി ടീം എടുത്തതാണ്, വീഡിയോ മിസ് ചെയ്യരുത്. സൂപ്പർ വീഡിയോ ആണ്, ഇന്ന് കണ്ടിട്ട് പോവാ കേട്ടല്ലോ. ഒരു അടിപൊളി വീഡിയോ അല്ലേ. നമ്മൾ കലക്കാച്ചി ഇവിടുത്തെ പറയുന്നതായിരിക്കും, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ അല്ലെ, ഇതുമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ പറക്കുഴി അല്ലേ പറ്റിച്ച് വിളിക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊന്ന് നോക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആണ് അല്ലേ. ഓക്കെ, പയ്യായിട്ട് പോയി ഉണ്ടോ, വലിയ നീക്കിട്ടുണ്ടോ? ഓ അമ്മടാ വരാറ്. മച്ചമ്മരെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പഠിച്ചതായിരുന്നു നമ്മുടെ ഇവിടെ കുഴി പറ്റിച്ചിട്ട് പിടിക്കുന്നത്. ഇതുണ്ടോ നികത്തെ കുഴി എന്ന് പറഞ്ഞു കുറേ നമ്മുടെ മച്ചമ്മമാർ, നമ്മുടെ കൂട്ടുകാരന്മാരും നമ്മുടെ സുഹൃത്തുക്കളും വ്യൂവേഴ്സും നമ്മുടെ ഒരുപാട് ചങ്കുകളൊക്കെ പറഞ്ഞു ഈ കുഴി ഇത് പാടമാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊരു പാടമല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണുള്ളത്, ഇതാണ് നെൽപ്പാടം കണ്ടോ, ഇതാണ് നെൽപ്പാടം. അപ്പം ഇതിൻ്റെ ചാല കണ്ടത്, ഇതിൻ്റെ മോട്ടറും ചാലയും കാണുന്നുണ്ടോ, ഇതാണ് ഇവർ മോട്ടർ ചാലി. ഈ പാടത്തിൻ്റെ ഒരു ചെറിയൊരു പാടമാണ് കായലിൽ പോകണ്ടോ, ഇതാണ് മോട്ടർ ചാലി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇവരുടെ പ്രോപ്പർട്ടി ആയത്. അപ്പം ഇവിടെ ചെറയാണല്ലോ, ഇത് ചെറയാണത്. അപ്പോൾ ഇവർ ഇവിടെ കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴി ഇവിടെ ഒരു പണ്ട് പിടിക്കാൻ വേണ്ടി ഒരു പണ്ട് വർഷങ്ങൾ 10-30 വർഷം മുമ്പായിട്ട് പണ്ട് പിടിച്ചതാണ്. അപ്പം പിടിച്ചിട്ട് ഇവിടെ മുട്ട കണ്ടല്ലോ, വെള്ളം നീരൊഴുക്കുള്ളൊരു സ്ഥലമല്ലത്, ഇത് തണ്ണീർത്തടവോ നീരൊഴുക്കോ ഒന്നും ഒരു സ്ഥലമല്ലത്, വെറുതെ ഒരു കുഴിയാണ് കണ്ടോ. ഈ കുഴി വർഷങ്ങളടിക്കൽ നടക്കുക. അപ്പോൾ ഇത് ഇത് എടുക്കാൻ കാരണം നമ്മുടെ മച്ചന്മാർ കുറേ പോയി പറഞ്ഞു ഇത് അനുകൃതമായിട്ട് നികത്തി നടക്കുക. ഒരിക്കലുമല്ല മച്ചന്മാരെ, കാരണം അവർ ഈ കുഴിയുടെ ഓണർ ഉടയക്കാർ ഇവിടെ സ്ഥലത്തില്ല, അവർ വിദേശത്താണ്. അപ്പം അവരുടെ ഈ കുഴി അവർ ഇതൊരു നീരൊഴുക്കുള്ളോ അല്ലെങ്കിൽ തണ്ണീർത്തടോ ഒന്നും അല്ലത്, ഇത് വെള്ളം പോലും ഒഴുകത്തില്ല കേട്ടോ, ഇങ്ങനെ ചെറിയാണോ കേട്ടോ. ഇതിനകത്ത് അവരുടെ കുഴി കിടക്കുന്നു, അവരവർ ആ കുഴി മണ്ണടിച്ച് കയറുന്നു. ഒരിക്കലും ഒരു ഒരു തണ്ണീർത്തടം നികത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അല്ല, ഒരു അനുകൃതമൊന്നും അല്ലത്, അവരത് അവരുടെ കുഴി അവർ നികത്തുന്നു, അത് മറ്റൊരു ശല്യമൊന്നും അല്ലല്ലോ. അവരിവിടെ മണ്ണടിച്ച് നികത്തി ഇതുണ്ടോ, ഇതിവിടെ വരാൻ അവരുടെ വസ്തുവാണ്. അവർക്കിവിടെ ഇവിടെ ഇത് എൻ്റെ എനിക്കിപ്പോൾ 10-35 വയസ്സ് ഈ എൻ്റെ ഓർമ്മയിൽ ഇതുവരെയായിട്ട് ഇവിടെ ഒരു ഇങ്ങനെ അടിച്ച് ചെറുപിടെ വന്നിട്ട് എന്നെ കൃഷി ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ ഇത് ചെറിയ വെറും ഒരു ഇത് മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു അനുകൃതമായിട്ട് നികത്തി കുഴിയല്ല ഇത്, അവർ വന്നിട്ട് നികത്തുന്നു, അവരുടെ സംഭവം നികത്തുന്നത്. കുറച്ച് മീൻ പിടിക്കുന്ന ശരിയായിരുന്നു, എല്ലാ വർഷം പിടിച്ചുകൊണ്ട് കുഴിയാണ്, അവർ നികത്തി അവർ അവരുടെ കുഴിയോട് നികത്തുന്നു, നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് നിയമപരമായിട്ട് തെറ്റല്ലത്. അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ, അവർ അടിച്ച് നികത്തിയുണ്ടോ, ഈ കുറച്ച് ഭാഗത്തേ ഉള്ളൂ അവർ നികത്താനുള്ളത്, അവരത് നികത്തിക്കോട്ടെ, നമുക്കത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ല. ഇത് ഇതുകൊണ്ട് പോകണം എല്ലാ ചെമ്പലിയുള്ളത് ഈ ആമ്പട പോളി നട്ട കുത്തിയപ്പം കിട്ടിയതാ. എന്നാ സാധനം നിക്കരുത്, ഇത് കണ്ടോ അതെ ഇടാനോടാ സാധനം കണ്ടോ, അതെ മുള്ളു കേട്ടോ ഉണ്ടാ, അത് മീനുണ്ട് നമ്മളോട്. അപ്പോൾ ഇവിടെ ഇവർ ഞങ്ങളുടെ ഒരു മോട്ടർ എഞ്ചിനൊക്കെ വാടക കിടന്നത്, ഈ മോട്ടർ എന്ന് പറയുമ്പോൾ മോട്ടർ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ പെട്രോൾ എഞ്ചിൻ വന്നിട്ട് എടുത്തിട്ട് പോയി പറ്റിക്കുക വാടക കിടന്നു. അപ്പോൾ പെട്രോൾ ഒരുപാടാകും, അപ്പോൾ ഇത്രയും വെള്ളം പറ്റിയ ഭയങ്കര താമസമാണ്, അവിടെ വെള്ളം വന്നിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ മുട്ടിടും ഇടയ്ക്ക്, ഇവിടുത്തെ മീനെങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് ഈ കുഴിക്കകത്ത്. അപ്പോൾ അവർ മുട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്,
മോട്ടറോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ അങ്ങ് നടത്താൻ പോയത് ഇഷ്ടം പോലെ വീണ്ടും പക്ഷേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്. അടിപൊളി വീഡിയോ അച്ഛന്മാരെ നമ്മളെ ഇവിടെ മുട്ട കിട്ടുന്നുണ്ട്. ഇനിയിപ്പം വെള്ളം പറ്റുന്നു നോക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു മണിക്കൂർ എടുക്കും വെള്ളം പറ്റാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം മുട്ട വെച്ചിടാം. മച്ചന്മാരെ നമ്മളെ കുഴിയൊക്കെ പറ്റി കേട്ടോ. കണ്ടല്ലോ വെള്ളം കണ്ടല്ലോ. ഇവിടെ എല്ലാം നല്ലൊരു വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം കണ്ടോ ഇപ്പം കണ്ടോ പറ്റി കണ്ടോ. ഇവിടെ എല്ലാം പറ്റി. ഇനിയിപ്പോൾ അങ്ങോട്ട് പറ്റിക്കാനുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടോ? ആ മോട്ടർ ഉണ്ട്. അപ്പുറത്തേ ഉണ്ട് വെള്ളം നിൽക്കുന്നുണ്ടോ. നമ്മൾ വണ്ട് പിടിച്ചാൽ കണ്ടോ. വണ്ട് പിടിച്ചാൽ കണ്ടോ. അവിടെ വെള്ളം കയറി വന്നിട്ടിരിക്കുക. അപ്പോൾ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിടിക്കുകയായിരുന്നു ഇന്നേ. ഇതുവരെ ഇവിടെ ഉണ്ടായില്ല. 5 ലിറ്റർ പെട്രോൾ പോയിട്ടുണ്ട്. അപ്പം വേണ്ടേ ഒരുപാട് മീനുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് മീനെല്ലാം കൂടെ പോയിട്ടുണ്ട്. കുറേ മീനുണ്ട്. വരാനും ചെറുമീനുണ്ടോ ഉണ്ടെന്ന് സംശയമുണ്ട്. കാരണം വലിയ മീനുണ്ട് അത് ഇവിടെ വേണ്ട ചേട്ടന്മാർ കഴിക്കാതെ. ഇവിടെയൊക്കെ മീനുണ്ട്. നമ്മുടെ കാല് പറ്റി വരികയാണ്. കരാലൊക്കെ ചാടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കണ്ടോ അവിടെ സാധനം ഇരിക്കുന്നുണ്ടോ? ചത്തിരിക്കാതെ തോന്നത്തുള്ളൂ. പക്ഷേ ഇത് കണ്ടോ കണ്ടോ സാധനം കൈ മുള്ളു കൂടെ കയറുമല്ലോ. ഇന്ന സാധനമാണോ ഇത്? ദൈവമേ ഇടുകയാണ്. പറ്റി പറ്റിയപ്പോ സാധനം ഇപ്പറ പോയി പുറയി എന്താ പറയുന്നത്? കുത്തിയിരുന്നോ? അതിനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മള് മീൻപിടുത്തക്കാരനല്ലേ. സാധനം കണ്ടോ അതിനെ പിടിച്ചിട്ട് നമ്മള് പോകത്തത്. അത് പിടിച്ചില്ല പിന്നെ നമ്മള് മീൻപിടുത്തക്കാരല്ലേ. മത്സ്യത്തൊഴിലാളികളെ കണ്ടോ? എന്നാ ചെമ്പല്ലേ കണ്ടോ? നിറച്ച് കണ്ടോ? അപ്പോൾ
മുട്ടങ്ങാരി മുട്ടങ്ങാരി അങ്ങോട്ടേ അങ്ങോട്ടേക്ക് കരുത്തിട്ടു മോട്ടർ ഒക്കെ വെള്ളം പറ്റുന്നില്ല ഇത്ര വലിയ ബാക്കി വെള്ളം നമ്മൾ തേക്ക് വേണ്ടോ ചേണ്ടോ ചേണ്ടോ കേട്ടോ വെള്ളം തേ പറ്റി എനിക്ക് പാടാണ് കളി ഉണ്ടല്ലേ നിറച്ച് കാര്യണ്ടോ എടാ കയ്യെ കൊള്ളൂടാ കാര്യ കളഞ്ഞ കളഞ്ഞ കളഞ്ഞു കേരളം സംഭവം ഓ
ഒന്നും കേട്ടില്ല. സിലോപ്പികൾ പോയ
അപ്പോൾ ഞങ്ങളെ നമ്മുടെ കണ്ടല്ലേ മീൻപിടുത്തമെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളെ പറക്കുഴി പറ്റിക്കായിരുന്നു. കാരണം കൊയ്ത്തൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് വെള്ളമെല്ലാം പറ്റിച്ച് വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊന്നുള്ളത് ഒന്ന് പറ്റിച്ച്, കാരണം ഇന്ന് കറണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാതെ നമ്മൾ പോയി പെട്രോളും ചേർത്തുകൊണ്ട് വന്ന് രാവിലെ 8 മണിയാണ്, മണി ഇപ്പോൾ 6 മണിയോടായിട്ടുണ്ട്. അപ്പോൾ മീൻപിടുത്തം കഴിഞ്ഞ് ഒരു അടിപൊളി മീൻപിടുത്തമാണ്. നമ്മുടെ ചങ്കുകളെല്ലാം വന്നിട്ടുണ്ട്, നമ്മുടെ ഞങ്ങൾ രണ്ടുപേരല്ലായിരുന്നു, 3 പേരല്ലുള്ളത്. ബാക്കി നമ്മുടെ കൊച്ചുവാനുണ്ട്. കൊച്ചുവണ്ണാ ഏട്ടാ, നമ്മുടെ കൊച്ചുവണ്ണ കയറുന്നത് അജിയാണ് ക്യാമറ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ. നമ്മുടെ ഇഷ്ടം പോലെ ഞങ്ങൾ കാണിച്ചാണ് എല്ലാവരും എല്ലാരും കാണിച്ചേ കാണിച്ചു അപ്പോൾ ഇതൊക്കെയാണ് മീൻപിടുത്തം. ഒരു അടിപൊളി മീൻപിടുത്തം. ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു പെസക മീൻപിടുത്തം, ഇതിനേക്കാളും ഒരു വലിയ മീൻപിടുത്തം വരാൻ പോകുന്നു. അപ്പോൾ നമുക്കൊരു 10-40 കിലോ കാരി ഇട്ടിട്ടുണ്ട്. കാരി ഒരു 5-6 കിലോ വരാൻ കിട്ടുണ്ട്. കുറച്ച് ചെമ്പല്ലി സിലോപ്പിയിൽ കിട്ടുന്നുണ്ട്. നീ എല്ലാം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നീ ഒന്നും കൊടുത്തിട്ടില്ല, നീ നീ മേടിക്കാൻ ആളുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടനാട് വില്ലേജ് ഫിഷിംഗ് എന്നാണ് ചാനൽ പേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ദയവായി ഇത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ ആ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ചാനൽ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എന്നാ മീൻ കാണാൻ വന്നതാണോ? ആണോ? അല്ലെങ്കിലൊക്കെ മീൻ കാണാൻ വന്നതായിരിക്കും അല്ലേ? നാട്ടുകാർ മൊത്തം ഇളകി ഒരു മീൻപിടുത്തം. നമ്മുടെ ആ നാടിടക്കി മീൻപിടുത്തം. അതെ, ഓക്കേ. ഇരിക്കുക.